ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഫസ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പേപ്പറിൻ്റെ പകുതിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മാസ്കിൻ ടേപ്പ് വെച്ചിട്ടൊരു ഫ്രെയിം ചെയ്യാം. അപ്പം നമ്മളങ്ങനെ ഫ്രെയിം ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൽ കളറ് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ താഴെ ഒരു ഡാർക്ക് ഗ്രീൻ കൊടുത്തിട്ട് അതൊന്ന് ലൈറ്റാക്കി നമ്മുടെ സെൻറ്റർ വരെ കൊണ്ടുപോകുക. എന്നിട്ട് മുകളിൽ നമുക്ക് ഗ്രീനോ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറോ ഇതേപോലെ മുകളിൽ നിന്നും താഴോട്ട് കൊണ്ടുവരാം. അപ്പം ഞാൻ കഴിഞ്ഞൊരു ദിവസം നമ്മൾ ഇതേപോലെ തന്നെ പെയിൻറ്റിങ് ഇട്ടായിരുന്നു വാട്ടർ കളർ യൂസ് ചെയ്ത്. നല്ല നല്ല കമൻറ്റ്സ് വന്നു, എനിക്കൊരുപാട് സന്തോഷമായി. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മറ്റേ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു പെയിൻറ്റിങ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഈ അടിക്കുന്ന പെയിൻറ്റെല്ലാം നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് ആ പെയിൻറ്റ് ഡ്രൈ ആയി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഞാനൊരു ട്രീ ആണ് വരച്ചു കൊടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് പെൻസിൽ വെച്ച് ജസ്റ്റ് ട്രയിൽ വരച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഈ ബ്ലാക്ക് പെയിൻറ്റ് വെച്ച് വരയ്ക്കുന്നത്. അല്ലാതെ വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഡയറക്റ്റ്ലി അങ്ങ് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ട്രീ വേടുന്നവർ ട്രീ വരയ്ക്കുക, അല്ലാതെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കുക. ചെടി, കുഞ്ഞു ചെടികളൊക്കെ വരച്ചു കൊടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ള വരച്ചു കൊടുക്കുക കേട്ടോ. പക്ഷേ ഞാനിവിടെ ഒരു ട്രീ ആണ് വരയ്ക്കുന്നത്. ഇനി നമ്മളിതിന് ബ്രാഞ്ചസൊക്കെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചില്ലകളൊക്കെ വരയ്ക്കുമ്പോൾ റൗണ്ട് ബ്രഷോ പോയിൻ്റ് ബ്രഷോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്നാലേ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അല്ലാത്ത പോയിൻ്റ് ഇല്ലാത്ത ബ്രഷ് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പോയിൻ്റ് ഉള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ട്രീ ഇത്രയും വലിപ്പത്തിലേ വരച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ താഴ്ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ മണ്ണും കൂടി കിടക്കത്തില്ലേ, അതുപോലായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് നൈറ്റ് വരയ്ക്കാനാണ് ഇരുന്നത്, പിന്നെ ഞാൻ ഡേ ആയിട്ടങ്ങ് വരച്ചു. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇത്രയും വലുപ്പത്തിൽ ഞാൻ ട്രീ വരച്ചിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എനിക്ക് കുറച്ചും കൂടെ വലുപ്പം വേണമെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടെ വലുതായിട്ട് ട്രീ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് വലുതായിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഞാൻ ആ മണ്ണ് കൂടി കിടക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഇങ്ങനെ പുല്ല് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നേരെ മാത്രമായിട്ട് വരയ്ക്കരുത്, കുറച്ച് ചരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറച്ച് പുല്ലുകളൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഞാൻ ആരോ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്ത് കുറച്ച് ഫ്ലവേഴ്സ് വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതേപോലെ തന്നെ ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഞാൻ രണ്ട് കളർ എടുത്തു. ആ പിങ്ക് തന്നെ കുറച്ച് വൈറ്റ് ചേർത്തിട്ട് ലൈറ്റാക്കി എടുത്തതും കുറച്ച് ഡാർക്കായിട്ട് എടുത്തതുമാണ്. എന്നിട്ട് ഞാൻ പിന്നെ ബഡ്സ് വെച്ചിട്ടും വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ പൂവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബഡ്സ് വെച്ച് വരയ്ക്കുന്നത്. ഇനി കുറച്ചും കൂടെ ചെറിയ പൂവ് വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പോയിൻ്റായിട്ടുള്ള ബ്രഷ് എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം വലുത്, ചെറുത്, അങ്ങനെ പല സൈസിലുള്ളതായിരിക്കും നമ്മുടെ ആ ഒരു ട്രീയിൽ ഫ്ലവേഴ്സ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ ആ പെറ്റൽസ് താഴോട്ട് ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നില്ലേ, താഴോട്ട് വീഴുന്ന അത് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇതേപോലെ പോയിൻ്റ് കുറഞ്ഞതും കൂടിയതും ഒക്കെ ആയിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ബഡ്സ് എടുത്തിട്ട് കുറച്ച് വലിയ പെറ്റൽസ് വീഴുന്നതായിട്ടും വരച്ചു കൊടുക്കാം. അങ്ങനെ പല സൈസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഒരു ബ്ലാക്ക് ഭാഗമില്ലേ, അവിടെ വീണതുമായിട്ട് അവിടെയും കുറച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഫ്ലവറിൻ്റെ സെൻറ്ററൊക്കെ ഒരു മതി ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്തോ ഇത് കുറച്ച് ബ്ലാക്ക് കളറിലെ പെയിൻറ്റ് എടുത്തിട്ട് ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലെല്ലാം ഇതേപോലെ കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആകാശത്ത് മൂന്ന് കാക്കകളെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൂന്നെണ്ണേ വരച്ചു കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെ വരച്ചു കൊടുക്കണമെങ്കിൽ കുറച്ച് അധികമൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മൂന്നെണ്ണേ വരച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ട് നമ്മളെ ക്ലൗഡൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. മേഘങ്ങളൊക്കെ നമ്മൾ വരയ്ക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മേഘങ്ങളെ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ പല ഷേപ്പിലുള്ള മേഘങ്ങളെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഒരേ സൈസിലെ വരയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഭയങ്കര ബോറായിരിക്കും. കുറച്ച് നീണ്ടതും ചെറുതും വട്ടത്തിലെയും അങ്ങനെയൊക്കെ പല സൈസ് വരയ്ക്കാനായിട്ട് നോക്കുക. പിന്നെ ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ട് നമ്മുടെ മരത്തിൽ തന്നെ വൈറ്റ് കളർ പൂവിനെയൊന്നും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം പിങ്ക് കളറായിട്ട് എനിക്കൊരു ബോറ് പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മരം വരയ്ക്കുന്ന നേരത്തെ നമ്മൾ ഫ്ലവേഴ്സ് വരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരച്ചാൽ മതി കേട്ടോ. പിന്നാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാനിത് വൈറ്റ് കളറായിട്ട് കൊടുക്കുന്നത്. വൈറ്റ് കളർ ഫ്ലവേഴ്സും കൂടെ കൊടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നു കേട്ടോ. പിന്നെ ആ പൊഴിഞ്ഞ് വീഴുന്നിടത്തും വൈറ്റ് കുറച്ചിട്ട് കൊടുക്കുക. താഴെ വീഴുന്നതൊക്കെ ആയിട്ട് വൈറ്റും കൂടെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ആ വൈറ്റ് കളർ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ബ്ലാക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഞാൻ പിന്നെ കുറച്ച് വലിയ മരമായിട്ട് തോന്നിക്കാനായിട്ട് ഞാൻ കുറച്ച് ബ്രാഞ്ചസും കൂടെ വരച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോഴും എനിക്ക് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ ആ മാസ്കിൻ്റെ ടേപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുവാണ്. നമ്മുടെ പേപ്പറും കൂടെ നമ്മുടെ പേപ്പറും പെയിൻറ്റും കൂടെ വരാതായിട്ട് നോക്കാം. അങ്ങനെ നല്ല സൂക്ഷിച്ച് നമ്മുടെ ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെയിൻറ്റിങ്. നമ്മുടെ ബിഗ്നേഴ്സിനെ പോലെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ നല്ല സിമ്പിൾ പെയിൻറ്റിങ് തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പെയിൻറ്റിങ്. എല്ലാവരും ഈ പെയിൻറ്റിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം താഴെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് എന്നെ ഇഷ്ടപ്പെട്ടു ഈ ഒരു പെയിൻറ്റിങ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.